നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ അന്വേഷണങ്ങളും ഒടുവിൽ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലാണ് കേരളത്തിൽ അടുത്തിടെ ഉയർന്നു വന്ന അഴിമതികൾ സ്വർണം ഡോളർ കടത്ത് കേസുകളെല്ലാം അന്വേഷണ സംഘം എത്തുന്നത് മുഖ്യന്റെ ഓഫീസിൽ നടന്ന കൃത്രിമങ്ങളിലേക്കാണ് കൊച്ചി ബ്രഹ്മപുരത്ത് മാലിന്യ കരാർ സോണ്ട കമ്പനിക്ക് നൽകിയതിലെ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മുൻപ് ചീഫ് സെക്രട്ടറി ടോം ജോസിലാണ് സോണ്ട കമ്പനിക്കായി ഇടനിലക്കാർ പ്രവർത്തിച്ചിരുന്നുവെന്നും മറ്റൊരു കമ്പനിക്കും ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ സോണ്ടയ്ക്കുണ്ടെന്ന് വരുത്തി തീർത്ത് കരാർ നൽകിയതിൽ വൻ അഴിമതിയാണ് ആരോപിക്കുന്നത് അതുപോലെ ജൽ ജീവൻ മിഷൻ കോഴിക്കോട് നടപ്പിലാക്കാൻ പദ്ധതിയിട്ട അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടിയുടെ പദ്ധതിയിലും കരാർ നൽകിയിരിക്കുന്നത് മുഖ്യന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങളിലൂടെയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത് സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കേസുകളിൽ മുഖ്യന്റെ ഓഫീസിനെ ചുറ്റിപ്പറ്റി ഊഹാബോഹങ്ങളല്ല തെളിവുകൾ സഹിതമാണ് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മപുരത്തെ വിവാദ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക്കിനായി മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇടനിലക്കാരൻ അജിത് കുമാറിന്റെ വെളിപ്പെടുത്തലാണിപ്പോൾ വിവാദമായിരിക്കുന്നത് ടോം ജോസ് കൊച്ചിയിൽ ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ എം ഡി ആയിരുന്നപ്പോഴായിരുന്നു കൂടിക്കാഴ്ച ടോം ജോസ് ചീഫ് സെക്രട്ടറിയായ ശേഷം മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിനിടെ സോണ്ട പ്രതിനിധികളുമായി നെതർലാൻഡിൽ ചർച്ച നടത്തിയിരുന്നു പിന്നീടാണ് ടു എനർജി പദ്ധതികളിൽ സോണ്ടയ്ക്ക് എതിരാളികളില്ലാതെ കരാർ ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ സോണ്ട കമ്പനിയുടെ പ്രതിനിധി വിനു ജോസ് അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന ടോം ജോസിലേക്ക് എത്താൻ തങ്ങളെ ബന്ധപ്പെട്ടുവെന്നും ഇടനിലക്കാരായ പൗളി ആന്റണിയും മോഹൻ വെട്ടത്തും വഴി ടോം ജോസുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുമാണ് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അജിത് വെളിപ്പെടുത്തിയത് സോണ്ടയ്ക്ക് കരാർ ലഭിച്ചതോടെ തങ്ങൾ പുറത്തായെന്നും അജിത് പറഞ്ഞു എന്നാൽ ഇടനിലക്കാരെ അറിയില്ലെന്നും കൂടിക്കാഴ്ച ഓർക്കുന്നില്ലെന്നും ടോം ജോസ് പ്രതികരിച്ചെങ്കിലും തെളിവുകൾ നൽകാമെന്നാണ് ഇടനിലക്കാർ പറയുന്നത് സോണ്ട കമ്പനി പ്രതിനിധികളുമായി മുഖ്യമന്ത്രി വിദേശത്ത് ചർച്ച നടത്തിയതും കമ്പനിക്ക് കരാർ നൽകിയതും ദിവസങ്ങളായി ചർച്ചകളിൽ നിറയുന്നതാണ് കരാർ നേടിയ കമ്പനി കോർപ്പറേഷനിൽ നിന്നും പണം കൈപ്പറ്റിയെങ്കിലും മാലിന്യ നീക്കത്തിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ലായിരുന്നു ബ്രഹ്മപുരത്ത് തീ കത്തിയപ്പോഴാണ് കോർപ്പറേഷൻ പോലും മാലിന്യ നീക്കം നടക്കുന്നില്ലെന്ന് അറിയുന്നത് സോണ്ട ആവശ്യപ്പെട്ടത്ര മാലിന്യം നൽകിയില്ലെങ്കിൽ കമ്പനിക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കണമെന്ന വിചിത്ര കരാറും വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു കമ്പനി വ്യാജമാണെന്നും യാതൊരു മുൻപരിചയമില്ലെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും മന്ത്രി എം രാജേഷ് കമ്പനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയതും വിവാദമായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് നടത്തിയെന്ന് പറയുന്ന ചർച്ചയിൽ സോണ്ടയ്ക്ക് കരാർ ലഭിക്കുന്നതിനാവശ്യമായ തരത്തിലാണ് നിബന്ധനകൾ ഉണ്ടാക്കിയതെന്ന് വ്യക്തം മറ്റൊരു കമ്പനിയും കരാർ ഏറ്റെടുക്കാൻ വരരുതെന്നും ലക്ഷ്യമുണ്ടായിരുന്നു നിബന്ധനകൾ അനുസരിച്ച് രണ്ട് കമ്പനികൾ കരാർ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും വിദേശ രാജ്യത്തെ പ്രവർത്തന പരിചയം വേണമെന്ന വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു സോണ്ടയ്ക്ക് വിദേശ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റ് തന്നെ വ്യാജമായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് കോർപ്പറേഷൻ നേരിട്ട് നടത്തേണ്ട മാലിന്യ സംസ്കരണ സർക്കാർ ദുരന്ത നിവാരണ വകുപ്പിൽ ഉൾപ്പെടുത്തി കെ എസ് ഐ ഡി സി വഴിയാണ് ടെൻഡർ ചെയ്തത് കോടികൾ മറയുന്ന കരാറായതിനാൽ കോർപ്പറേഷൻ വെറും നോക്കുകുത്തിയായി നിന്നുകൊടുക്കുകയാണ് ചെയ്തത് കൊല്ലം കണ്ണൂർ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ സോണ്ടയുടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞാണ് അവരെ ഒഴിവാക്കിയത് എന്നാൽ സോണ്ടയ്ക്ക് കരാർ നൽകുന്നതിന് സർക്കാർ തലത്തിൽ നിന്നും അവർക്ക് വലിയ സമ്മർദ്ദമുണ്ടായതിന്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാരിൽ മുഖ്യമന്ത്രി നേരിട്ടാണോ അതോ അദ്ദേഹത്തിന് അറിവില്ലാതെ പേഴ്സണൽ സ്റ്റാഫും ഉദ്യോഗസ്ഥന്മാരും നടത്തുന്ന കള്ളക്കളിയാണോ ഇതൊക്കെ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഉയരുന്നത് മുഖ്യന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ശിവശങ്കർ ജയിലിലും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ അന്വേഷണ പരിധിയിലുമാണ് എന്നിട്ടും ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നതിലെ സാങ്കേതികത്വമാണ് സർക്കാരിന്റെ പരാജയമായി കണക്കാക്കുന്നത് അഴിമതി നടത്തി പാർട്ടിക്കാരെ ശക്തരാക്കൂ എന്ന ലക്ഷ്യമാണ് എല്ലാ കരാറുകളിലും നിയമനങ്ങളിലും കാണുന്നത് പാർട്ടിക്കാരല്ലാത്തവർക്ക് ഭരണത്തിന്റെ പങ്കിന് അവകാശമില്ലെന്ന് പ്രഖ്യാപിക്കും പോലെയാണ് സർക്കാർ നയങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് സോണ്ടയുടെ രഹസ്യ കരാറും കോടികൾ വെട്ടിക്കലും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്